കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങളെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഒരു പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വേദപുസ്തകത്തിൽ നമ്മൾ ഈ ആവർത്തിച്ച് കാണുന്ന ചില വാക്കുകളുണ്ട്. ആ കള്ളയപ്പോസ്തലന്മാർ, കള്ളപ്രവാചകന്മാർ, ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ആത്മീക ജീവിതത്തിലുണ്ട്. ആ ഗണത്തിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു പേരും കൂടെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടാനിടയായിരുന്നു. കള്ള അപ്പന്മാർ എന്നൊരു വാക്ക്, ഫേക്കായ സ്പിരിച്വൽ ഫാദേഴ്സ്. എന്താണ് അതിൻ്റെ പുറകിലെ കാര്യമെന്ന് ചോദിച്ചാൽ, അവരുടെ ആത്മീയ അനുഭവത്തിൽ ഒരു ആളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ട്. അവനൊന്നുമില്ലാതെ തുടങ്ങുന്ന സമയമുണ്ട്, അവൻ്റെ പക്വതയില്ലായ്മയുടെ കാലഘട്ടമുണ്ട്. ആ പക്വതയില്ലായ്മയുടെ കാലഘട്ടത്തിലാണ് ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ ഏറ്റവും അധികം കെയർ വേണ്ടുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ ഫാദർ ആയിക്കൊള്ളട്ടെ, ഫിസിക്കൽ ഫാദർ ആയിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞ് നടന്ന് തുടങ്ങുന്ന തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത ആ പ്രീ മെച്യൂർ കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നടത്തേണ്ടത്. ആ ചെറിയ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുന്ന അപ്പന്മാരെ എനിക്കറിയാം. ജോലിക്ക് പോകാതെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീട്ടിൽ നിൽക്കുന്ന അമ്മമാരെ എനിക്കറിയാം. ആ പ്രീ മെച്യൂർ കാലഘട്ടത്തിൽ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അവർ നടത്തുകയാണ്. എന്നാൽ ഈ ഫേക്ക് ഫാദേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഈ പ്രീ മെച്യൂർ കാലഘട്ടത്തിൽ, അവരുടെ ശൂന്യതയുടെ കാലഘട്ടത്തിൽ, അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇവരുടെ മേൽ നടത്തത്തില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്താതെ വളർന്നു കഴിയുമ്പോൾ, അവരൊരു സ്റ്റേജായി കഴിയുമ്പോൾ, ഞങ്ങളാണ് വളർത്തിയത് എന്ന് പറഞ്ഞ് ചർച്ചിനകത്ത് വളർന്നതിനെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ഫേക്ക് ഫാദേഴ്സിനെ ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി സ്ഥലത്ത് കണ്ടു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട്, ഞങ്ങളാണ് നിന്നെ വളർത്തിയത്. പക്ഷേ ഇവരുടെ ആരുടെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീക പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ശൂന്യതകളിൽ, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത പരിജ്ഞാനമില്ലാത്ത കാലഘട്ടങ്ങളിലും ആ പിതാവ് എൻ്റെ മേൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രീ മെച്യൂർ കാലഘട്ടത്തിൽ, അവരൊരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, ഈ പാമ്പേഴ്സിൽ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നൊരു കാലഘട്ടമുണ്ട് ആ കുഞ്ഞിൻ്റെ. കുറച്ച് കഴിയുമ്പോഴാണ് അവൻ സ്വന്തമായിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള പക്വതയൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ ഈ ആത്മീയ ശുശ്രൂഷയിലും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത, വെപ്രാളപ്പെട്ട്, പരിജ്ഞാനമില്ലാതെ ശുശ്രൂഷകളിൽ അബദ്ധങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളൊരു ശരിയായ ആത്മീക പിതാവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ആത്മീക കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുക. ആ കാലഘട്ടത്തിൽ അവർക്ക് പറ്റുന്ന തെറ്റുകളും അവർക്ക് പറ്റുന്ന ശരികളും അവരുടെ പരിജ്ഞാനമില്ലായ്മകളും ഒക്കെ ആ കാലഘട്ടത്തിൽ അവരെ കൂടെ നിന്ന് വളർത്തി അവരെ പരിജ്ഞാനപൂർത്തിയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അതല്ലാതെ വല്ലവരും വളർത്തിയവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഞങ്ങളാണ് വളർത്തിയതെന്ന് പറയുന്ന കുറേ ആത്മീക, എന്താ പറയുന്നത്, ഏമാന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ കുറേ ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ ഞാൻ കാണാനിടയായി തീർന്നു. എന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനകത്തൊരാൾ വിളിച്ചിട്ട്, ഇൻക്രൈസ്റ്റ് ഫാമിലി ഞങ്ങളുടെ അംബ്രല്ലയുടെ കീഴിൽ നിൽക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇത്രയും നാൾ ഈ അംബ്രല്ല എവിടെ പോയിരുന്നു? ഇത്രയും നാൾ ഈ അംബ്രല്ല എവിടെയായിരുന്നു? 24 വർഷമായി ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട്. ഈ 24 വർഷത്തിൽ ഞാൻ ഏറ്റവും അധികം ക്രൈസിസ് അനുഭവിച്ച വർഷങ്ങളായിരുന്നു 2015, 2016, 2017. ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ഒരു അമ്പറല്ല കണ്ടില്ല. ശുശ്രൂഷകളില്ലാതെ ഒരു പരിപാടിയും ഇല്ലാതെ വീടിനകത്ത് ഒതുങ്ങിപ്പോയ കാലഘട്ടമുണ്ടായിരുന്നു. അന്നൊന്നും ഈ അമ്പറല്ല കണ്ടില്ല. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഇൻക്രൈസ്റ്റ് ഫാമിലിയെ ദൈവം വളർത്തി. അത്രയേ പറയാനുള്ളൂ, ദൈവം വളർത്തി. ദൈവം വളർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാ വളർച്ചയുടെ കൈവശാവകാശം തൽക്കാലം ഞങ്ങളെ വളർത്തിയ ദൈവത്തിന് മാത്രം മതി എന്നൊരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ എത്തിച്ചതും ഒക്കെ ദൈവമാണ്. അതുകൊണ്ട് ആരുടെയും കുഞ്ഞുങ്ങളെ അടിച്ചു മാറ്റാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, റൈസൺ തോമസിനെ പോലെ വളർത്താൻ ആരുമില്ലാതെ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന
കൊച്ചു കൊച്ചു മിനിസ്ട്രീസ് ഉണ്ട്. ഞങ്ങൾ വലിയ മിനിസ്ട്രിയാന്നല്ല പറയുന്നത്, പക്ഷെ ഞങ്ങൾ നടന്നു തുടങ്ങുകയാണിപ്പോൾ. എന്നാൽ ആ നടന്നു തുടങ്ങുക പോലും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി മിനിസ്ട്രീസ് കാശ്മീർ മുതൽ ഇനി കന്യാകുമാരി വരെയുണ്ട്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഓണർഷിപ്പ് വേണമെങ്കിൽ ഇപ്പോൾ അവരിലേക്ക് പോകുക, അവരെ വളർത്തുക, അവരുടെ ചാബല്യങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുക. നാളെ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, ഇവൻ എൻ്റെ മകനാണ്. അതാണ് ഏറ്റവും നല്ലത്. ഫേക്ക് ഫാദർവുഡ് തിരിച്ചറിയുക. പരിശുദ്ധയാത്മാവി ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞൊരു ദൈവശബ്ദമാണ്, തിരിച്ചറിയുക ഫേക്ക് ഫാദർവുഡിനെ. കള്ളയപ്പോസ്തലന്മാരും കള്ളപ്രവാചകന്മാരുടെയും കൂട്ടത്തിൽ ആരൊക്കെയോ വളർത്തതിനെ അടിച്ചു മാറ്റുന്ന ആ പരിജ്ഞാനമില്ലാത്ത അപ്പന്മാരിൽ നിന്നും ഒഴിവായി നിൽക്കുക. നിങ്ങളെ വളർത്തുവാൻ ഇൻവെസ്റ്റ് ചെയ്തവരുടെ കൂടെ നിൽക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.